യഥാന്തരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യഥാന്തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാം യൂണിറ്റാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. പിന്നെയും തൂക്കുമി ചിന്ത, ഒന്നാം യൂണിറ്റിന്റെ ശീർഷകം ഇതാണ്, പിന്നെയും പൂക്കുമി ചില്ല. പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പഴുത്ത് ഉണങ്ങി കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ചില്ലകൾ ശൂന്യമായി. പക്ഷെ വീണ്ടും ആ ചില്ലകൾ തളിരിടും, അത് പൂക്കും. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. വൃക്ഷങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റി കഴിയുമ്പോൾ അത് കുറെയൊക്കെ ഉണങ്ങിപ്പോയാലും അതിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നും വീണ്ടും തളിരും. രാത്രി പോയി പകൽ വരുന്നത് പോലെ രാത്രി മുഴുവൻ ഇരുട്ടാണ്, ഇരുൾ നിറഞ്ഞതാണ്, പ്രകാശം അല്പം പോലുമില്ല. എങ്കിലും ആ ഇരുട്ടിനെല്ലാം അകറ്റിക്കൊണ്ട് പ്രകാശം കടന്നു വരും, നേരം വരും, സൂര്യൻ ഉദിക്കും. അതുപോലെ എല്ലാം നശിച്ചുപോയി എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നും പുതിയ നാമ്പുകള് ആ പൂത്ത് കടന്നു വരുന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം. പിന്നെയും പൂക്കുകയും ചില്ല. ഇതിലൂടെ നമുക്ക് പകർന്നു വരുന്ന ഒരു സന്ദേശം എന്താണ്? ജീവിതത്തിൽ നിരാശയുണ്ടാകാം, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ഈ സന്ദർഭങ്ങളെല്ലാം നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത, ആ പ്രതിസന്ധിക്കിടയിലും ആ നിരാശയ്ക്കിടയിലും പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു. പിന്നെയും പൂക്കുമി ചില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുമ്പോൾ, ജീവിത പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന അനേകം മനുഷ്യരും. പക്ഷെ അവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു സത്യം, ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ കടന്നു വരും. പിന്നെയും പൂക്കുമി ചില്ല. മനുഷ്യ ജീവിതം അങ്ങനെ. പ്രകൃതിയുടെ എല്ലാ ജീവജാലങ്ങളും, പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങളിലും നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം കാണാൻ സാധിക്കും. എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്തു നിന്നും പുതിയത് തളിർത്തു വരുന്നു. ഈ പ്രകൃതിയുടെ ഒരു അംശമായ മനുഷ്യന്റെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ടോ? നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവിടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ തളിർക്കുന്നത് നോക്കുക. ആ ഒരു സന്ദേശമാണ് പിന്നെയും പൂക്കുമി ചില്ല എന്ന ആ യൂണിറ്റ് ശീർഷകത്തിലൂടെ നമ്മോട് പറയുന്നത്. അതിന്റെ പ്രവേശന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. പി കെ പാറക്കടവിന്റെ വേരും തളിരും എന്ന ഒരു ചെറുകഥയാണ്. ചെറുകഥ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കുറും കഥ, അതിലും തീരെ ചെറു, വളരെ കുറച്ച് വാക്കുകളും വാക്യങ്ങളും മാത്രമുള്ള ചെറിയ കഥ. വലിയ അർത്ഥങ്ങളെ, വലിയ അർത്ഥ സാധ്യതകളെ നമ്മൾ മുന്നിലേക്ക് തുറന്നു വെക്കുന്നതാണ് ഇത്തരം മിനി കഥ അല്ലെങ്കിൽ കുറും കഥ. പി കെ പാറക്കടം ഇത്തരം കഥകളിലൂടെ വളരെ പ്രശസ്തനായി മാറിയ ഒരു എഴുത്തുകാരൻ. വേരും തളിരും എന്ന പി കെ പാറക്കടവിന്റെ ഈ കൊച്ചു കഥ എന്താണെന്ന് നമ്മോട് പറയും. നമുക്കതൊന്ന് വായിക്കാമോ? ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും, ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പറയും. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും, ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ മനസ്സിലെന്തോ സൂക്ഷിക്കാനാണ് കഥാകാരൻ പറയുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് സൂക്ഷിക്കണം? ഒരു കീറ് ആകാശം മനസ്സിൽ സൂക്ഷിക്കുക. ഒരു കീറ്, ഒരു കഷണം, വിശാലമായ ആകാശത്തിന്റെ ഒരു ചെറിയ കീറ്, ഒരു ചെറിയ കഷണം മനസ്സിൽ സൂക്ഷിക്കുക. ആകാശത്തായിരിക്കുമ്പോഴോ ഒരു പിടി മണ്ണ്, വിശാലമായി നിറഞ്ഞു നിരന്നു കിടക്കുന്ന ആ ഈ ഭൂമിയിൽ ഒരു പിടി മണ്ണ് മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ചാലോ ഭൂമിയിൽ നിങ്ങൾ തളിർക്കും, ആകാശത്ത് വേര് പതരും. എന്താണ് ഒരു കീറ് ആകാശം? നമ്മുടെ മുൻ രാഷ്ട്രപതി അന്തരിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാക്യം ഇവിടെ പ്രസക്തമാണ്. കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു,
നിങ്ങൾ സ്വപ്നം കാണും. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാകും, ചില സ്വപ്നങ്ങളുണ്ടാകും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇത്തിരി വലിയ സ്വപ്നങ്ങളല്ല, ഒരു കീറാകാശ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനായി നാം സ്വപ്നം കാണും. ഒരു കീറാകാശ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ, ചില സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറാകാശ. ആ സ്വപ്നം APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ആ ലക്ഷ്യം, ആ സ്വപ്നം നമുക്ക് വേണ്ടി മാത്രമുള്ളതാകും. നമ്മളെ ആ നാടിനു വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടിയായിരിക്കണം നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആകാശത്തോളം ഉയരമുള്ള സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശം മനസ്സിൽ സൂക്ഷിക്കുക. ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ളവർക്കാണ്, ജീവിതത്തിൽ സ്വപ്നങ്ങളുള്ളവർക്കാണ് വലിയ വിജയങ്ങളെ നേടാൻ കഴിഞ്ഞത്. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മഹാത്മജിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് വേണ്ടി ഗാന്ധിജി അഹോരാത്മ പ്രയത്നിച്ചു എന്നു. അപ്പൊ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി നാം കഠിനമായി പരിശ്രമിക്കും. അപ്പൊ അത്തരം സ്വപ്നങ്ങളെ, നാടിനെ കുറിച്ചുള്ള, സമൂഹത്തെ കുറിച്ചുള്ള, നമ്മുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള സ്വപ്നം, അത്തരം സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അത്തരം ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ആകാശത്തായിരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ ജീവിത വിജയങ്ങളെ നേടി ആ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടും. ജീവിതത്തിലെ വലിയ വിജയങ്ങളെ നേടിക്കഴിയുമ്പോൾ ഒരുപിടി മണ്ണ് മനസ്സിൽ സൂക്ഷിക്കണം. എന്താണ് ഈ മണ്ണ്? ജീവിതത്തിൽ വലിയ വിജയങ്ങൾ, നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള മനുഷ്യരുണ്ട്. നാമും സ്വപ്നങ്ങൾ കണ്ട് വലിയ നേട്ടങ്ങളെ, വലിയ വിജയങ്ങളെ ആ നേടി ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപിടി മണ്ണ് സൂക്ഷിക്കണം. എന്താണ് ഈ മണ്ണ്? മണ്ണ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥസാധ്യതകളുണ്ട്. മണ്ണ് നമ്മുടെ പ്രകൃതിയാണ്, നമ്മുടെ ഭൂമിയാണ്. മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ആ കുടുംബമാണ്, നമ്മുടെ ഗ്രാമമാണ്. മണ്ണ് എന്ന് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹബന്ധമാണ്. മണ്ണ് എന്ന് പറയുന്നത് നഷ്ടപ്പെടാതെ നാം കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളാണ്. അപ്പൊ മണ്ണ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥസാധ്യതകളുണ്ട്. ഒരുപിടി മണ്ണ് മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നാം പ്രകൃതിയോടുള്ള ആത്മബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത്, നമ്മുടെ കുടുംബത്തോടുള്ള, നമ്മുടെ നാടിനോടുള്ള, നമ്മുടെ ഗ്രാമത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതര മനുഷ്യരോടും സഹജീവികളോടുമുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നവന് അവന്റെ ജീവിതം വീണ്ടും തളിർക്കും, അത് ആകാശത്ത് വേര് പടർത്തും എന്നുള്ളത്. ജീവിത മൂല്യങ്ങളെ കൈവിടാത്ത, മണ്ണിനോടും പ്രകൃതിയോടും സഹജീവികളോടും ഉള്ള ബന്ധം കൈവിടാത്തവൻ, അവൻ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്തപ്പെടും, ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളെ നേടിയെടുക്കും. പലപ്പോഴും മനുഷ്യൻ, ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ വലിയ നേട്ടങ്ങളെയും ജീവിത വിജയങ്ങളെയെല്ലാം നേടിക്കഴിയുമ്പോൾ അവൻ മണ്ണിനെ മറക്കും, പ്രകൃതിയെ മറക്കും, മനുഷ്യരെ മറക്കും, നാടിനെ മറക്കും, മൂല്യങ്ങളെ മറക്കും. ഇതെല്ലാം മറന്നുകൊണ്ട് അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി അവൻ ജീവിക്കും. മണ്ണിനെ മറക്കുന്ന മനുഷ്യൻ, പ്രകൃതിയെ മറക്കുന്ന മനുഷ്യൻ അതിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ബന്ധങ്ങളെ മറക്കുന്ന മനുഷ്യൻ, അച്ഛനമ്മമാരോടും സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും നാടിനോടുമുള്ള ബന്ധം മറക്കുന്ന മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ മനുഷ്യരോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കൊച്ചുകാലം. ബന്ധങ്ങളെ മറക്കുന്ന, മണ്ണിനെ മറക്കുന്ന, പ്രകൃതിയെ മറക്കുന്ന, സഹജീവികളെ മറക്കുന്ന, മൂല്യബോധം നഷ്ടപ്പെടുന്ന ആധുനിക മനുഷ്യനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ കഥ മാറുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങളെ നേടണമെങ്കിൽ, ജീവിതത്തിൽ വീണ്ടും വീണ്ടും തളിർത്ത് വേരുകൾ ആകാശത്തോളം പടർന്നു കയറണമെങ്കിൽ, നീ നിന്റെ നാടിനെ, നിന്റെ മണ്ണിനെ, നിന്റെ പ്രകൃതിയെ, നിന്റെ അച്ഛനമ്മമാരെ മറക്കാതെ, മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ നീ കാത്തുസൂക്ഷിക്കണം. അങ്ങനെ കാത്തുസൂക്ഷിക്കുന്നവൻ ജീവിതത്തിൽ വലിയ വിജയങ്ങളെ നേടും.
വലിയ ഉയരങ്ങളിലേക്ക്. ആ ഒരു സന്ദേശമാണ് ഈ കൊച്ചു കഥ നമുക്ക് പകർന്നു തരുന്നത്. മണ്ണിനെയും മനുഷ്യരെയും ബന്ധങ്ങളെയും പ്രകൃതിയെയും സഹജീവികളെയും എല്ലാം മറക്കുന്ന മൂല്യബോധം നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യൻ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യത്തെയാണ്, സത്യത്തെയാണ് പി കെ പാറക്കടവ് ഈ കൊച്ചു കഥയിലൂടെ നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്? നിങ്ങൾ സ്വപ്നങ്ങളാണ്, നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടാണ്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാനായി കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ കാണും. ആ സ്വപ്നങ്ങളിലേക്ക് എത്തുവാനായി കഠിനമായ പരിശ്രമം നമുക്കുണ്ടാകും. അങ്ങനെ കഠിനമായ പരിശ്രമങ്ങളിലൂടെ ജീവിതത്തിൽ നാളുകളിൽ നിങ്ങൾ വലിയ വിജയങ്ങൾ നേടുമ്പോൾ, വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ, നിങ്ങളെ മണ്ണിനെ, പ്രകൃതിയെ, അമ്മയെ, അച്ഛനെ, സഹോദരങ്ങളെ, സഹജീവികളെ ഒന്നും മറക്കാതെ, മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിലൂടെ വീണ്ടും വലിയ വിജയങ്ങൾ നിങ്ങളെ തേടും, വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും പറന്നു. അത്തരൊരു ജീവിത ക്രമീകരണം നമുക്കുണ്ടാകേണ്ടത്. ഈ ഒരു പാഠത്തിലൂടെ നാം ആ നേടിയെടുക്കേണ്ട വലിയ ഒരു നന്മ എന്ന് പറയുന്നത് ഈ അറിവ് ജീവിതത്തിൽ നിങ്ങൾ പകർത്തുമ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ നടന്നു കയറും. ഈ കൊച്ചു കഥ അതിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ഈ പ്രവേശന ഭാഗം നമ്മൾ അവസാനിപ്പിക്കുക. ഇന്നത്തെ ക്ലാസ്സിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രവേശന ഭാഗത്തിന്റെ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു. ആദ്യത്തെ പാഠം ഒരു കവിതയാണ്, വിജയലക്ഷ്മിയുടെ പുതുവർഷം. ഈ കവിത നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലിക്കേൾക്കാം. ഈ കവിത ഈ ഒരാഴ്ച പലവട്ടം നിങ്ങൾ വായിച്ചു നോക്കും. കവിതയ്ക്ക് ഒരു ഈണം നൽകിക്കൊണ്ട് ഈ കവിത നിങ്ങളൊന്ന് ചൊല്ലാം. ചൊല്ലി ഇതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടല്ലോ എല്ലാ കുട്ടികളും. ഈ കവിത ഇപ്പോൾ ചൊല്ലുന്നതൊന്ന് ശ്രദ്ധിക്കുക. അതേ ഈണത്തിൽ ചൊല്ലണമെന്നൊന്നുമില്ല, അതിൽ നന്നായി ചൊല്ലുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയാം. എത്ര നന്നായി ചൊല്ലിയാലും നല്ലത്, ഇനി അത്ര നന്നായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ കുട്ടികളും ഈ കവിത ചൊല്ലണം. അങ്ങനെ ചൊല്ലി അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് വാട്സാപ്പ് ചെയ്തത്. കവിതയ്ക്ക് ഈണം കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭാവം നഷ്ടപ്പെടുക. രണ്ട്, അതിന്റെ ആശയം ചോർന്നു പോകുക. അക്ഷര സ്ഫുടത, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കും. ഭാവം നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കവിതയിലും ഓരോ ഭാവം, വാത്സല്യം തുളുമ്പുന്ന ചില കാവ്യഭാഗങ്ങൾ, ചിലപ്പോൾ ദുഃഖഭാവം പകരുന്ന ചില കാവ്യഭാഗങ്ങൾ. എന്താണോ ഈ കവിതയുടെ ഭാവം, ആ ഭാവം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ചോദിക്കാൻ. ആ ഭാവം നഷ്ടപ്പെടാതെ, ആശയം ചോർന്നു പോകാതെ, അക്ഷര സ്ഫുടതയോടുകൂടി കവിത ചൊല്ലണം. പത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണം കണ്ടെത്തിക്കൊണ്ട് കവിത ചൊല്ലി വോയിസ് ക്ലിപ്പ് ഇടണം. അത് മറന്നുപോകും. കവിത ചൊല്ലുന്നത് നമുക്കൊന്ന് കേൾക്കാം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരപ്പോയ കാലം, മാവേലി നാടുവണിയിടും കലം പാടിപ്പൂന്നുള്ളിപ്പോയ പൊന്നോണക്കാലം, ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട ഞാനോരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമമ്മയോടൊത്തു തന്നെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമപ്പൂക്കളോ ടൊപ്പമെന്നമ്മയും തുമ്പ പോലെ, ആകുല ചിന്തകളായിരം കുന്തങ്ങളാഴത്തിൽ കോർക്കും ശിരസ്സു നീർത്തി,
തീരാപ്പകയും തിളയ്ക്കും ഈ സ്നേഹവും തീട്ടരിച്ച മനസ്സുയർത്തി ആരോടും ചേരുവാനാകാതെ വൈദ്യുത വീച്ചി പോലാപ്പത്തായി മാറും കാലം ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരെന്നു രക്തവും മാംസവും മജ്ജയും നോവെടുത്തു ചത്തിലാർക്കും കാലം ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു കിന്ന ഞാൻ നോക്കി നിൽപ്പൂ ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ കൂടുപോൽ കൊച്ചു വിടത്രേ പൂവെങ്ങു പിന്നെ ഫ്ളാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കട കാറ്റും മഴയും കൊടി ചുരുക്കി താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയ പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കേ വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദവേ പതുവാർന്ന മുഖം സ്മരിപ്പൂ എന്തിന്നു പൂക്കളം എന്തിലും മീതയാണം മുഖം സ്നേഹമ യുജ്വലിക്കേ ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയ വീടിനകത്തമ്മ വന്നുദിക്കും മാലറ്റുപോകും വരും വർഷമക്ഷയ ശ്രീയാമ്പലത്തു കാൽ വച്ചു കേറും കവിത ചൊല്ലി എല്ലാവരും കേട്ടല്ലോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഈ കവിത ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പോലെ ഇനി മറ്റൊരു ഗ്രഹപാഠം കൂടി നിങ്ങൾക്ക് നൽകുക. പുതുവർഷം എന്ന കവിതയോട് ചേർന്ന് ഒരു ചിത്രം നൽകി. ആ ചിത്രം നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഇതിന്റെ ഒരു ചിത്ര വായന നടക്കണം. ചിത്രവായന, ചിത്രത്തെയും നമുക്ക് വായിക്കാം. ആ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു, ആ കാണുന്നതിന് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ, ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നു എന്നുള്ളത് കുറിക്കുക. രണ്ട്, ആ കണ്ടതിനെല്ലാം എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ചിന്തിച്ച് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് വയ്ക്കുക. അങ്ങനെ ഒരു ചിത്ര വായന നടത്തണം. ആ ചിത്ര വായന നടത്തിയതിന്റെ കുറിപ്പ് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. പ്രവേശന ഭാഗത്ത് തന്നിട്ടുള്ള പി കെ മാറക്കടവിന്റെ വേരും തളിരും എന്ന കഥ നമ്മോട് പറയുന്നത് എന്താ എന്നൊരു ചോദ്യം പ്രവേശന ഭാഗത്തിന്റെ തൊട്ട് താഴെ കിടക്കും. അതിനുള്ള ഉത്തരം കൂടി ഈ മൂന്ന് ഗ്രഹപാഠങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യാൻ മറന്നുപോകരുത്. അത് അടുത്ത ക്ലാസ്സിന് മുമ്പായി അയച്ചു തരികയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അത് നിങ്ങൾക്ക് ആ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തു തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കേട്ട കാര്യങ്ങളെ, കേട്ട അറിവുകളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഒരുങ്ങുക. അത്തരത്തിലുള്ള ജീവിത ക്രമീകരണം നമുക്ക് ഇന്നുകൊണ്ടുണ്ടാകണം. പഞ്ചശീലങ്ങൾ മറക്കരുത്. മലയാള ഭാഷയുടെ മാതൃഭാഷയുടെ പ്രസക്തിയും മറന്നു പോകരുത്. ആദ്യത്തെ പ്രവേശന ഭാഗത്ത് നിന്ന് കിട്ടിയ ജീവിത സന്ദേശവും ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ഇന്നു മുതൽ പുതിയൊരു ജീവിത ക്രമം നമുക്കുണ്ട്. അതിന് നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.